ബൊഹീമിയയിലെ പ്രൊട്ടസ്റ്റന്റ് നവീകരണ വീരനായിരുന്ന ജോൺ ഹസിനെ AD 1415 ജീവനോടെ ദഹിപ്പിക്കുവാൻ കഴുത്തോളം പൊക്കത്തിൽ വിറകടുക്കി വെച്ചിരുന്ന ചിതയുടെ നടുവിൽ നിർത്തിയിട്ട് ബാവേറിയയിലെ ഭരണാധികാരിയായ ഡ്യൂക്ക് ജോൺ ഹസിനോട് തൻ്റെ വിശ്വാസം ത്യജിച്ച് പറവാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ദൈവത്തിലും ദൈവവചനത്തിലും അടിയുറച്ച് ആശ്രയിച്ചിരുന്ന ജോൺ ഹസ് ഡ്യൂക്കിനോട് വിളിച്ച് പറഞ്ഞത്, ഞാൻ പ്രസംഗിച്ച സുവിശേഷ സത്യത്തിന് സാക്ഷിയായി പൂർണ്ണ മനസ്സോടും സന്തോഷത്തോടും മരിക്കുന്നതിന് ഞാനിതാ തയ്യാറായിരിക്കുന്നു എന്നായിരുന്നു. ഒടുവിൽ അവർ ചിതയ്ക്ക് തീ കൊളുത്തിയപ്പോൾ ജോൺ ഹസ് പ്രാർത്ഥിച്ച വാചകമാണ്, ലോർഡ് ജീസസ്, ഐ എൻഡ്യുർ ദിസ് ക്രൂവൽ ഡെത്ത് ഫോർ യു. ഐ ആസ്ക് യു ടു ഹാവ് മേഴ്സി ഓൺ മൈ എനിമീസ്. യേശു കർത്താവേ, നിനക്ക് വേണ്ടി ഈ ക്രൂരമായ മരണത്തിന് ഞാൻ തയ്യാറായിരിക്കുന്നു. എൻ്റെ ശത്രുക്കളോട് കരുണയുണ്ടാകണമേ. ജോൺ ഹസ് പറഞ്ഞ മറ്റൊരു വാചകമാണ് ഇന്നത്തെ ചിന്താ വിഷയം. അതിങ്ങനെ, ഫെയ്ത്ത്ഫുൾ ക്രിസ്ത്യൻ സീക്ക് ദി ട്രൂത്ത്, ലിസൺ ടു ദി ട്രൂത്ത്, ലേൺ ദി ട്രൂത്ത്, ലവ് ദി ട്രൂത്ത്, ടെൽ ദി ട്രൂത്ത് ആൻഡ് ഡിഫെൻഡ് ദി ട്രൂത്ത് ഈവൻ ടു ഡെത്ത്. വിശ്വസ്തനായ ക്രിസ്ത്യാനി സത്യം അന്വേഷിക്കുന്നു, സത്യത്തിന് ചെവി കൊടുക്കുന്നു, സത്യം പഠിക്കുന്നു, സത്യത്തെ സ്നേഹിക്കുന്നു, സത്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു, പിന്നെ മരണം വരെയും സത്യത്തിന് വേണ്ടി പോരാടുന്നു. ക്രിസ്തുവിൻ്റെ നാമനിമിത്തം കഷ്ടത സഹിച്ച് അവസാനം രക്തസാക്ഷ്യം മരണം വരിച്ച ജോൺ ഹസിനെ പോലെയുള്ള വിശ്വസ്തരായ വിശ്വാസ വീരന്മാരെ നാം ചരിത്രത്തിൽ കൂടി വായിക്കുകയും അവരെ ഓർത്ത് അഭിമാനം കൊള്ളുകയും ചെയ്യാറുണ്ട്. എന്നാൽ ക്രിസ്തുവിന് വേണ്ടിയും സത്യത്തിന് വേണ്ടിയും ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നാലും വിശ്വസ്തയോടെ നിൽക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ദൈവം നമ്മോട് ആവശ്യപ്പെടുന്ന വിശ്വസ്തത ഒരു കാലഘട്ടത്തിലേക്ക് മാത്രമായിട്ടുള്ളതല്ല, അത് മരണപര്യന്തമായിട്ടുള്ള ഉണ്ടാകേണ്ട വിശ്വസ്തതയാണ്. തിരുവചനം പറയുന്ന വെളിപ്പാട് പുസ്തകം 2:10 മരണപര്യന്തം വിശ്വസ്തനായിരിക്കാം, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരുമെന്നാണ്. നാം ഒത്തിരി കാര്യങ്ങൾ ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെയ്യുന്നതിലല്ല, ദൈവം മുറുകെ പിടിക്കുവാൻ തന്നിട്ടുള്ളവയിൽ, വ്യാപാരം ചെയ്യുവാൻ തന്നിട്ടുള്ളതിൽ, കാത്തു സൂക്ഷിക്കുവാൻ തന്നിട്ടുള്ളതിൽ വിശ്വസ്തത കാട്ടുന്നുണ്ടോ എന്നതാണ് ആദിപ്രധാനം. ഡിയർ ഫ്രണ്ട്സ്, യെസ്റ്റർഡേ ഈസ് ഗോൺ, ടുമോറോ നോട്ട് അറ്റ് കം. ജസ്റ്റ് ബി ഫെയ്ത്ത്ഫുൾ ടുഡേ, വൺ ഡേ അറ്റ് എ ടൈം, ആൻഡ് വി വിൽ ബി ഫെയ്ത്ത്ഫുൾ അണ്ടിൽ ഡെത്ത് ആൻഡ് റിസീവ് ആൻ ഇറ്റേണൽ ക്രൗൺ ഓഫ് ലൈഫ്. ഇന്നലത്തെ ദിവസം കടന്നുപോയി, നാളെ ഇനിയും വന്നിട്ടില്ല. ഒരു ദിവസം ഒരു സമയത്ത് വിശ്വസ്തത പുലർത്തുക, അങ്ങനെ മരണം വരെ നാം വിശ്വസ്തരായിരിക്കുകയും ജീവിതത്തിൻ്റെ ശാശ്വതമായ കിരീടം സ്വീകരിക്കുകയും ചെയ്യും. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.